ഹലോ, നമസ്കാരം. ഇന്ന് എല്ലാ ചങ്ങായിമാർക്കും ഒരു സർപ്രൈസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ഓണം കളക്ഷൻ ഒന്ന് കാണാം, പിന്നെ ഓണത്തിനുള്ള സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. അപ്പം ഇന്ന് നമ്മൾ ഓണത്തിനുള്ള ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ് കാണിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ടപ്പോൾ തന്നെ ലൈക്ക് അടിച്ച് ഈ ഒരു കളർ, അങ്ങനെ എല്ലാവരുടെ ഉണ്ടാകാത്ത ഒരു കളറാണ്. അപ്പം ഓ, ഇന്നൊക്കെ നമ്മളൊരു ഡ്രസ്സ്, ഷർട്ട്സും ജീൻസ് പാൻറ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഓണത്തിലിടാൻ പറ്റിയ ഡ്രസ്സ്, ഇതൊക്കെയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പം ഓരോ ഡിസൈൻസും ആദ്യം തന്നെ കാണിക്കാം. ഫസ്റ്റ് തന്നെ ഷർട്ട് തന്നെ കാണിക്കാം. ഇതൊക്കെ ഒരു കോട്ടൺ ടൈപ്പ് ഷർട്ട്സ് ആണ്. പിന്നെ ഒരു വേറെ ലെവൽ സാധനം കണ്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ, ഒരു കളർഫുൾ ഐറ്റം. ഓ, പിന്നെ ഇതൊക്കെ ഹോൾസെയിൽ ആണ്, റീറ്റെയിൽ അല്ല. സെറ്റ് വൈസ് തന്നെ എടുക്കണം. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ 50 പീസ് തന്നെ എടുക്കേണ്ടി വരും. സെറ്റ് വൈസ് എന്ന് പറയുമ്പം എം, എല്, എക്സെല്, ഡബിൾ എക്സെല്, ഇങ്ങനെ ഓരോ സൈസ് ഉണ്ട്. സൈസ് വൈസ് എടുക്കണം. ഇതൊരു ലൈക്ര എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ്, സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരു ബോഡി ഫിറ്റ് ആയിട്ടിരിക്കും. നമുക്ക് കുറച്ച് വയറുള്ളതുകൊണ്ട് നമുക്ക് ബോഡി അത്ര ഫിറ്റ് ആയിട്ടിരിക്കുന്ന, കുറച്ച് ലൂസ് ഉള്ളത് മതി. പക്ഷെ എന്നാലും ഫിറ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ലൈക്ര മെറ്റീരിയൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വോ, അതിൻ്റെ ഒരു ബ്രൗൺ കളർ ആട്ടോ. അതിൻ്റെ ആ നടുവിലുള്ള ആ ഡിസൈൻ കാണാൻ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഒരു രസമില്ലെങ്കിലും അതൊരു ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊരു നല്ലൊരു ഫീൽ ഉണ്ടാവും. ചില ഡ്രസ്സിനുള്ള ഡിസൈൻ നമുക്ക് ഇഷ്ടപ്പെടില്ല, ചിലതുമുള്ള ഡിസൈൻ നല്ല ഒരു രസം ഉണ്ടാവും. പിന്നെ ഇതിൽ കാർഗോ ടൈപ്പും വരുന്നുണ്ട്. ഒരു കാർഗോ ടൈപ്പാണ് നമ്മളെപ്പോഴും നോക്കുന്ന, എപ്പോഴും ഡിമാൻഡുള്ള ഒരു സംഭവമാണ് ഈ കാർഗോ ടൈപ്പ് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഒരു ലിനൻ ടച്ചിൽ വരുന്ന ഒരു കാർഗോ ടൈപ്പാണ്. ആഹാ, ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇനി പിന്നെ കുട്ടികൾക്കുള്ള ഓണത്തിന് എന്തെന്നാലും കുട്ടിയൊക്കെ ഓണത്തിന് ഒരു ഡ്രസ്സ് വേണം. അത് കാണാൻ തന്നെ ഒരു ഭംഗി. അത് ആ കറക്റ്റ് ലെവലിൽ അവർക്ക് ചെറിയ തുണിയൊക്കെ ഇട്ടുകൊടുത്ത് ഒരു ചെറിയൊരു കുർത്ത ടൈപ്പ് ഉണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര രസമാണ്. ഇത് ഒക്കെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, കിഡ്സിൻ്റെ ഡ്രസ്സ് എവിടാ കിട്ടുകയെന്നുള്ളത്. അപ്പോൾ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള നല്ല ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ബ്രാൻഡഡ് കിട്ടുമെന്ന്. ഇത് ബ്രാൻഡഡ് അല്ല, പക്ഷേ നല്ലൊരു മാനുഫാക്ചറിങ് യൂണിറ്റ്, നല്ല ക്ലോത്ത്. അപ്പോൾ നമുക്കിത് ബ്രാൻഡഡ് തന്നെ വേണേൽ പറയാം. ഇതൊക്കെ കിഡ്സിൻ്റെ, ജെൻസിൻ്റെ ആണെന്ന്, ഫുള്ള് ജെൻസാണ്. കുട്ടികൾ, നമ്മളെ കുറച്ച്, നമ്മളെ പ്രായക്കാർ, നമ്മളെ താഴെന്നുള്ള ആൾക്കാർ, കുറച്ച് പ്രായം കൂടിയവർ, അങ്ങനത്തെ ഉള്ളവർക്കുള്ള കളക്ഷൻസ് ആണ്. അപ്പം നിങ്ങളിപ്പം ഓണത്തിൻ്റെ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് തന്നെ ഒരു സർപ്രൈസ് ഉണ്ടെന്നുള്ളത്. അപ്പം ഇത് പാൻ്റ് ആണ്, സ്ട്രെച്ചബിളാണ് സംഭവം. കാരണം നമുക്ക് സ്ട്രെച്ചബിൾ പാൻറ് കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. ഇന്നിപ്പോൾ എല്ലാവരും സ്റ്റിച്ചിങ് ഒഴിവാക്കിന് പാൻറ്റൊക്കെ. കാരണം ഒരു സ്ട്രെച്ചബിൾ എന്തായാലും വേണം. പാൻസ് സ്ട്രെച്ചബിൾ ആണെങ്കിൽ അത് നമ്മളെ ബോഡി ഫിറ്റായിട്ട് നിൽക്കുള്ളൂ, കറക്റ്റായിട്ട്. ജീൻസും ഉണ്ട്. ഇപ്പം ജീൻസ് ഒരു, എനിക്ക് ഈ ജീൻസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് 32 സൈസാണ്. പക്ഷേ അത് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സമയത്ത് ഇവിടെ കുറച്ച് ലൂസും ഇവിടെ കുറച്ച് ടൈറ്റും ഉള്ള ജീൻസാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ചില ഒരു നോർമൽ ഒരു ടൈറ്റ് ബോഡിയും വരണം, ഇവിടെ കുറച്ച് ലൂസും വരണം. അങ്ങനത്തെ ഒരു ജീൻസ് ഒരു ടീ ഷർട്ടിലേക്ക് ഇടുമ്പോൾ ഭയങ്കര രസമാണ്. ഈ ജീൻസ് എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടു. അതൊക്കെ എപ്പോഴും നോർമലായിട്ട് കളിക്കുന്നൊരു സ്റ്റൈലാണ് അതൊക്കെ. ഇതൊരു സ്കിൻ ഫിറ്റ് ടൈപ്പാണ്. ആഹാ, ഒരു സിമ്പിളായിട്ടുള്ള നല്ല, ഇപ്പം നമ്മളിപ്പം ഒരു ബ്രാൻഡഡ് ജീൻസും ഇപ്പം ഒരു നോർമൽ ജീൻസും തമ്മിൽ നല്ല കാഷിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷേ എന്നാലും നമ്മൾ നോർമൽ ജീൻസ് ആണെങ്കിൽ ക്വാളിറ്റി നോക്കി തന്നെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഒരു പാൻസ് ആണെങ്കിൽ, പാൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ക്ലോത്ത് വരെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു നോർമൽ ഒരു, ഇപ്പോൾ നമ്മളിപ്പോൾ ചില സ്ഥലത്തൊക്കെ ബ്രാൻഡഡ് അല്ലാത്ത മാനുഫാക്ചറിങ് യൂണിറ്റിൽ പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ വീഡിയോ ചെയ്യാൻ മടിയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ക്ലോത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല. പക്ഷെ അതേസമയം നമ്മളിപ്പോൾ ഇവിടെ വന്ന് ഇവരുടെ പാൻറ്റ്, ഷർട്ട്സ്, കുട്ടികളുടെ ഷർട്ട്സ്, ജീൻസ് ഒക്കെ കണ്ടപ്പോൾ അതിലൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ഉണ്ട്. പിന്നെ സ്റ്റിച്ചിങ്ങും വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തിരുന്നു. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു കളേഴ്സ് ഒന്നും നമുക്ക് ബ്രാൻഡഡ് അല്ലാണ്ട് നോർമലിൽ കിട്ടൂല. ഓക്കെ, അപ്പം ഇതൊക്കെ ഒരു ഓണത്തിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ഓണം വരാൻ ഇനി ഒരു 20 ദിവസം കൂടിയാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കച്ചവടമൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് നാട്ടിലൊക്കെ. അപ്പം ഹോൾസെയിൽ ആയിട്ടുള്ളതാണ് സംഭവം. പിന്നെ
50 പീസ് എടുക്കണം, സെറ്റ് വൈസ് ആണ് വരുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. എന്നോട് കുറേ ചങ്ങായിമാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പൈസ പറയില്ലേ, കാരണം നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ നിങ്ങൾ വീഡിയോ കാണിച്ചാൽ മതി, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ അവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ പൈസ പറയാതെ കറക്റ്റ് നിങ്ങൾക്ക് കളക്ഷൻസ് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ കുറേ പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബാംഗ്ലൂരിൽ നാട്ടിലേക്ക് ഒരു പാർസൽ അയക്കുന്ന സമയത്ത് അത് 2,000-3,000 രൂപ ആവില്ല, 2,000-3,000 ഒന്നും ആവില്ല, വെറും ഒരു 350 രൂപ 400 രൂപേൻ്റെ ഉള്ളിൽ വരുള്ളൂ, അത്രേ വരുള്ളൂ ഒരു പാർസൽ അയക്കാൻ. അപ്പം അതുകൊണ്ട് ഇപ്പം നിങ്ങൾ ബാംഗ്ലൂർ തന്നെ വന്ന് എടുക്കണം എന്നൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് എത്രയോ ലാഭമാണ് വീഡിയോ കോൾ ചെയ്ത് അല്ലെങ്കിൽ ഇവരുടെ കാറ്റലോഗ് കണ്ട് സാധനം വാങ്ങി ഇപ്പം അതിലെന്തെങ്കിലും റീപ്ലേസ്മെൻ്റ് ഉണ്ടെങ്കിൽ തിരിച്ചയക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് യാതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല, വളരെ ഈസി ആയിട്ട് നമുക്കിപ്പോൾ ബിസിനസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ സർപ്രൈസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു, ഇനിയിപ്പോൾ ഓണായിക്കോട്ടെ, പെരുന്നാളായിക്കോട്ടെ, ദീപാവലി ആയിക്കോട്ടെ, നമ്മളെ കുറച്ച് ഇനിയിപ്പോൾ അഞ്ചന്മാരോ ഏട്ടന്മാരോ അല്ലെങ്കിൽ നമ്മളൊരു മകനായിട്ടൊക്കെ കാണുന്ന കുറേ നല്ല നല്ല ആൾക്കാരുണ്ടാവും നമ്മളെ ഈ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോയിൽ ഒരു കമൻ്റ് ഇടുക, ഒന്നുമില്ല നിങ്ങൾക്ക് നമ്മളെ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു അഭിപ്രായം കമൻ്റ് ഇടുക. ആ കമൻ്റ് എന്തായാലും ഞാനൊരു നെർക്കെടുപ്പ് പോലെ എടുത്തിട്ട് ഓണത്തിന് നമ്മളൊരു 3 നമ്മളെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടുള്ള ഈ സ്റ്റോറീസ് ഫ്രം ബാംഗ്ലൂരിനെ ബന്ധപ്പെട്ടുള്ള ആൾക്കാർക്ക് എൻ്റെ വക ഒരു ഷർട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് ഓണത്തിന് അയച്ചു തരുന്ന ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കമൻറ്റ് ചെയ്യുക, ഈ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ജെൻസിൻ്റെ ആണ്, ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ലേഡീസിൻ്റെ ചെയ്യുന്നുണ്ട്, അപ്പോൾ നാളെ നമുക്ക് ലേഡീസിൻ്റെ വീഡിയോ കാണാം. അപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഷർട്ട്സിൽ, നമുക്കിപ്പോൾ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട്, കുറേ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കളക്ഷൻസൊക്കെ കാണിച്ചതാണ്. അപ്പം എനിവേ നമ്മുടെ നാട്ടിലൊക്കെ ഓണത്തിൻ്റെ കച്ചവടം ചെയ്യുന്നവർക്കും ഇനി ഓണത്തിന് ഡ്രസ്സ് മേടിക്കാൻ വിചാരിച്ചവർക്കൊക്കെ ഇത് നല്ലൊരു ഉപകാരമുള്ളൊരു വീഡിയോ ആവട്ടെ. സോ താങ്ക് യു.